ഹായ് ഫ്രണ്ട്സ് മലയാളം പി എസ് സി എക്സാം ഡോട്ട് ബ്ലോക്ക് കോമിലെ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം ഡെയിലി കറണ്ട് അഫെയേഴ്സ് ഇരുപത്തി മൂന്ന് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡി ആർ ഡി ഒയുടെ സയൻറ്റിഫിക് സയൻറ്റിസ്റ്റ് ഓഫ് ദി ഇയർ അവാർഡ് രണ്ടായിരത്തി പതിനെട്ട് ഡോക്ടർ ഹേമന്ത് കുമാർ പാണ്ഡയ്ക്ക് ലഭിച്ചു അക്ഷയ സേവനങ്ങൾ വീടുകളിലെത്തിക്കുന്നു ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ രൂപവത്കരിച്ച സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസിഡർ നിയമിതനായ ചലച്ചിത്ര നടൻ ടൊവിനോ തോമസ് നിലവിലെ സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീധന നിർമ്മാർജ്ജന പ്രചാരണ പരിപാടിയുടെ വിൻ അംബാസിഡർ കൂടിയാണ് ടൊവിനോ തോമസ് ദുരന്തവേളകളിൽ ജനങ്ങൾക്ക് സഹായം എത്തിക്കാൻ ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങൾ ആരംഭിച്ച സന്നദ്ധ സേനയിൽ മൂന്നേ ലക്ഷം ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി എസ് വി ഉണ്ണികൃഷ്ണൻ നായർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബ്ലൂബെർഗ് ബില്ലനേഴ്സ് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ കൊഡീഷ്യന്മാരുടെ പട്ടികയിൽ ആദ്യം എത്തത് എലോൺ മസ്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ച് ഇപ്പോൾ യു എസ് പൗരനായ എലോൺ മസ്ക് സ്പേസ് എക്സ് പരിസ്ഥിതി സൗഹൃദ വൈദ്യുത കരാറായി ടെസ്ല തുടങ്ങിയവയുടെ സ്ഥാപകനാണ് സഞ്ചാരികളെ ബഹിരാകാശത്തെ എത്തിച്ച ആദ്യത്തെ സ്വകാര്യ കമ്പനിയാണ് സ്പേസ് എക്സ് രണ്ടായിരത്തി പതിനേഴ് മുതൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിന്ന് ആമസോൺ ഉ ഉടമ ചെഫ് പെസോസിനെ പിന്തള്ളിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എലോൺ മുന്നിലെത്തിയത് ബിൽഗേറ്റ്സ് ആണ് മൂന്നാം സ്ഥാനത്ത് സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാനെ തിരഞ്ഞെടുക്കപ്പെട്ടത് കൊലിയങ്കോട് എൻ കൃഷ്ണൻ നായർ മധ്യപ്രദേശ് സർക്കാരിന് രണ്ടായിരത്തി ഇരുപതിലെ താൻസേൻ സമ്മാനം നേടിയത് പണ്ഡിറ്റ് സതീഷ് വ്യാസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പ്രവാസി ഭാരതി സമ്മാനം ലഭിച്ച മുപ്പത് പേരിലെ എത്ര മലയാളികളാണ് ഉള്ളത് നാല് ന്യൂസിലാൻഡിലെ മന്ത്രിയായ പ്രിയങ്കോ രാധാകൃഷ്ണൻ സൗദി അറേബ്യ വ്യവസായിയായ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് ബഹ്റിനിലെ സാമൂഹിക പ്രവർത്തകൻ കെ ജി ബാബുരാജൻ ഖത്തറിലെ ബിർള പബ്ലിക് സ്കൂൾ ചെയർമാനായ ഡോക്ടർ മോഹൻ തോമസ് എന്നിവരാണ് നാല് മലയാളികൾ സ്വന്തം മേഖലകളിലെ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രവാസികളെ ആദരിക്കാനായി കേന്ദ്ര വിദേശ മന്ത്രാലയം രണ്ടായിരത്തി മൂന്നിലെ ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രവാസി ഭാരതീയ സമ്മാനം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജാനുവരി ഒമ്പതിനാണ് അതിന്റെ ഓർമ്മയ്ക്കാണ് ജനുവരി ഒമ്പത് പ്രവാസി ഭാരതി ദിവസമായി ആചരിച്ചു വരുന്നത് നാല് സംഘടനകൾക്ക് പ്രവാസി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ജഗ്ദീപ് ധൻവർ പശ്ചിമ ബംഗാൾ എന്ത് പതിവാണ് വഹിക്കുന്നത് ഗവർണർ അരിവാൾ രോഗികൾക്കുള്ള പ്രതിമാസ ധനസഹായം അയ്യായിരം രൂപ ആക്കണമെന്ന് നിയമസഭാ സമിതി ശുപാർശ ചെയ്ത് എന്ത് ആണ് അരിവാൾ രോഗം ഹീമോഗ്ലോബിനിലെ ജനറ്റിക് തകരാറ് മൂലം ചുവന്ന രക്താണുക്കൾ അരിവാളിന്റെ ആകൃതിയിൽ വളയുന്ന രോഗം അട്ടപ്പാടി വയനാട് എന്നീടങ്ങളിലെ അരിവാൾ രോഗം കൂടുതലായി കണ്ടുവരുന്നത് യു എസിലും സാൻ ഫ്രാൻസിസ്കോയിലും നിന്ന് ബാംഗ്ലൂരിലേക്ക് എയർ ഇന്ത്യ വിമാനം നിർത്താതെ പറത്തി റെക്കോർഡിട്ട് ഇന്ത്യയിലെ നാല് വനിതാ പൈലറ്റുമാരാണ് സോയ അഗർവാൾ പാപ്ഗിരി തന്മയ് ആകാംക്ഷ സനാവർ ശിവാനി മാനസ് ഉത്തരധ്രുവത്തിലെ മുകളിലൂടെ അറ്റ്ലാന്റിക് പാതയിൽ തേർട്ടീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റി ത്രീ കിലോമീറ്ററാണ് വിമാനം പറഞ്ഞത് ലോകത്തെ ഏറ്റവും ദേരയ്ക്കമേറെ വ്യോമപാതയാണ് ഈ വനിതകൾ തരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പതിനൊന്നിന് ബാംഗ്ലൂരിലെ കേപ് ഗൗഡ വിമാനത്തിലാണ് വിമാനം ഇറങ്ങിയത് ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ മൂവ്മെന്റ് മ്യൂസിയം നിലവിൽ വരുന്നത് ആലപ്പുഴ ഇന്ത്യയുടെ പുതിയ വ്യവഹാര നയം നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡോക്കർ ബൈക്ക് റാലിയിലെ ഇരുപതാം സ്ഥാനത്തെത്തി കരി കരിയറില് മികച്ച നേട്ടം സ്വന്തമാക്കിയ മലയാളി താരം ഹരിത് നോവ് തുടർച്ച ആറാം തവണയും ഉഗാണ്ടയുടെ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ടത് യുവേരി മുസേവനി ദ പോപ്പുലേഷൻ വിത്ത് ഇസ്ലാം ഫാമിലി പ്ലാനിംഗ് ആൻഡ് ഹരിയത്ത് നോവ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എസ് വൈ ഖുറേഷി ഐക്യരാഷ്ട്രസഭയുടെ രണ്ടായിരത്തി ഇരുപതിലെ കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രവാസികളെ സംഭാവന ചെയ്യുന്ന രാജ്യം ഇന്ത്യ ഒന്ന് കോടി ആളുകൾ ഇന്ത്യക്കാരായ പ്രവാസികൾ കൂടുതലുള്ള രാജ്യം യു ഇന്ത്യൻ യുവജനങ്ങൾ തൊഴിൽ നൈപുണ്യത്തോടെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര നൈപുണ്യ വികസന സംരംഭ മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന മൂന്ന് കർണാടകയിലെ കർഷകരിൽ നിന്ന് താങ്ങുവിലയ്ക്കാൻ കൂടുതൽ പണം നൽകി നെല്ല് സംരക്ഷിക്കാൻ കരാറിലേർപ്പെട്ട കമ്പനി റിലയൻസ് റീറ്റെയിൽ ലിമിറ്റഡ് ഇന്ത്യ ഫ്രാൻസ് സ്ട്രാറ്റജിക് ഡയലോഗ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വേദിയായത് ഡൽഹി മുപ്പത്തിമൂന്നാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഉള്ളൂർ സ്മാരക സാഹിത്യ അവാർഡിന് അർഹനായത് ഡോക്ടർ സുനിൽ പി ഇളയെടുത്ത് അടുത്തിടെ ഇന്ത്യയിൽ ആദ്യമായി വൻതോതിൽ ലിത്യശേഖരം കണ്ടെത്തിയത് കർണാടക കോവിഡ് വ്യാപനം തടയാനായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജാനുവരിയിൽ ഒരു മാസത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഏഷ്യൻ രാജ്യം മലേഷ്യ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് വർഷത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ഐ സി സി ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡിന് വിരാട് കോഹ്ലി അർഹനായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഈ ദശകത്തിലെ ഏകദിന ട്വൻ്റി ട്വൻ്റി ടീമുകളുടെ ക്യാപ്റ്റനായി എം എസ് ധോണിയും ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ക്യാപ്റ്റനായി വിരാട് കോഹ്ലിയും തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഹരിവരാസനം പുരസ്കാരത്തിൻ്റെ ഗായകൻ എം ആർ വീരമണി രാജു അർഹനായി ലോകയൂത്ത് ചെസ് അണ്ടർ എയ്റ്റീൻ വിഭാഗത്തിൽ മലയാളി താരമായ നിഹാൽ സരീൻ കിരീടം നേടി ഓൺലൈൻ റിലീസ് നടത്തിയ ആദ്യ മലയാള ചിത്രമായ സൂഫിയും സുജാതയും എന്ന ചിത്രത്തിൽ സംവിധായകൻ നരണി ഷാനവാസ് അന്തരിച്ചു ഒരു ക്ലബിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്ന പെലയുടെ റെക്കോർഡിനെ ബാഴ്സലറിന്റെ ലൈനൽ മെസ്സി മറികടന്നു സംസ്ഥാനത്തെ സമ്പൂർണ്ണ ഇ സാക്ഷരത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇ കേരളം രണ്ടായിരത്തി ഇരുപത്തൊന്നിന് നടക്കുന്ന മുപ്പത്തിമൂന്നാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസ് തിരുവനന്തപുരം വേദിയാകുന്നു രാജ്യത്തെ മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ആദ്യത്തെ പന്ത്രണ്ട് സ്ഥാനം കേരളം നിലനിർത്തി കേരളത്തിലെ പതിമൂന്ന് ആശുപത്രികൾക്ക് കൂടി നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിക്കുകയും ചെയ്തു ഗുണനിലവാരം ലഭിച്ച ഏറ്റവും കൂടുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ജില്ല കണ്ണൂർ ആണ് ഇരുപത് ആരോഗ്യ കേന്ദ്രങ്ങൾ കുഷ്ഠരോഗ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തോട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എൽസ വന്യമൃഗങ്ങൾക്കുള്ള അനിമൽ ഹോ അനിമൽ ഹോസ്പൈസ് ഹോസ്പിറ്റൽ പാലിയോട്ടി കെയർ യൂണിറ്റ് കേരളത്തിലെ വയനാട് ജില്ലയിൽ നിലവിൽ വരും ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായി വരാം താങ്ക്